എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ കുഴപ്പമില്ലാതിരിക്കുന്നു. പക്ഷേ നാട്ടിൽ അമ്മയൊന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊന്ന് വീണ് കൈ ഇച്ചിരി പൊട്ടി. ഇപ്പം മൂന്നാലഞ്ച് ദിവസമായി ഫ്രാക്ചർ ഇട്ടിരിക്കുമായിരുന്നു. അഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇട്ടിട്ട്. അപ്പം വീട്ടിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ബെൻസിയുടെ അടുത്ത് ബെൻസി പറഞ്ഞു വേണ്ട, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ ഇങ്ങനെ ഒരു ലൈൻ ലൈൻ പോലെ വെട്ടുന്നു. ആ സമയത്താ എൻ്റെ വീഡിയോ സ്റ്റക്കാവുന്നത് വേണ്ട. അപ്പോൾ അവള് പറഞ്ഞ, അമ്മ ഇങ്ങു വാമ്മ, കാരണം കൈ വയ്യാത്തപ്പം തലജീവി കിട്ടണം, ഡ്രസ്സ് മാറണം, അതെല്ലാം കൂടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ശീവയ്ക്കും പറ്റത്തില്ലല്ലോ. ആഹാരമൊക്കെ എങ്ങനെയും കൊടുക്കാൻ ബാക്കി കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അവള് കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. ദൈവം സഹായിച്ച് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. കാരണം ഈ പ്രായമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ബോണുകളൊക്കെ ദുർബലമായിട്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെ വീണെന്ന് അമ്മയ്ക്കും അറിയത്തില്ല. ദൈവം നമ്മുടെ അത്രേ വരുത്തിയ ചെറിയൊരു പൊട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെയുള്ളൊരു ടെൻഷൻ ഇരിക്കുമായിരുന്നു. പിന്നെ പലരും പല പല റെസിപ്പികൾ ഓണമൊക്കെ ലീച്ച് വരുന്ന റെസിപ്പികൾ ഇടാൻ പറയുന്നു വിട്ടെന്ന്. അപ്പോൾ ഇന്നലെ കുറുക്ക് കാളൻ ഉണ്ടാക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കുമ്പം ഒരു ഇച്ചിരി ഇളം, മീൻസ് ഒരു ചെറിയ ഊറ മധുരം പോലെ ഉള്ള ഏത്തക്കയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി മധുരം പോലുള്ളത് ഇച്ചിരി ഇഷ്ടമായിട്ട് നിൽക്കും. ഇവിടെ റീച്ചാലത് കണ്ണിന് കണ്ടുകൂടെ മധുരമായിട്ടുള്ള മത്തങ്ങക്കറി പോലും അതാ കൂട്ടാത്തത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയി. അതിൻ്റെ കൂടെ ഞാനെന്നാ മോര് ഉപയോഗിക്കുന്ന ആളല്ല, മോരൂടെ ഒഴിച്ച് കഴിച്ചോണേ നല്ല ടേസ്റ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഈസി അല്ലേ. ഞാൻ നോക്കിയിട്ട് ചേനയും കായോടിട്ട് വെക്കുന്നതിനെ വെച്ചതിനേക്കായി എനിക്കിഷ്ടപ്പെട്ടത് ഈ കാ മാത്രം ഇട്ട് ഉണ്ടാക്കിയ പഴം. പക്ഷേ ഇവിടെ അത്രേ കറി ഉള്ളായിരുന്നെങ്കിലും എനിക്ക് പിറ്റേന്ന് എനിക്ക് ഡാഡിക്കും ഉണ്ടായിരുന്നു. പിള്ളേർ ഞാൻ പറഞ്ഞില്ല, ഈ അങ്ങനെ കഷ്ണമൊക്കെ ആയതുകൊണ്ട് അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചാറ് എടുത്തു, ആ കഷ്ണം അങ്ങനെ കിടന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം നമുക്കുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഇന്നും ഒരു ചെറിയ, ഇന്നിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഞാൻ വേറൊരു ദിവസമാണ്. പക്ഷേ എൻ്റെ ഞാൻ ഈ വീഡിയോ ഇടുന്ന വീഡിയോടെ അന്ന് വീഡിയോ ചെറുതാണ്. അന്ന് എനിക്ക് കുറേ അല്ലാതെ ഞാൻ പറഞ്ഞ അന്ന് അഞ്ചാറ് കിലോ നാരങ്ങയൊക്കെ വാങ്ങിച്ച് അതൊക്കെ അരിയണമെന്ന് അതൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് ഓരോ ദിവസവും ഇങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ എന്താ, ആ ചില കമൻസുകൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നു, ഞാൻ എവിടെ, മുംബൈയിൽ എവിടെയാണ്. മുംബൈയിൽ ഞങ്ങൾ കാന്തിവലി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പതിനാറ് വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. അതിനുമുമ്പിട്ട് മുംബൈയിൽ വാഗൽ എസ്റ്റേറ്റ്, താനേൽ വാഗൽ എസ്റ്റേറ്റ്, ശ്രീനഗർ, ശാന്തി നഗർ അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്തുകൊണ്ട്, പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നാളെ വൈകിട്ടൊക്കെ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു മോന് വേണ്ടി പ്രാർത്ഥിക്കണേ, ആക്സിഡൻ്റ് ഉണ്ടായി, അവൻ വെന്റിലേറ്ററിലൊക്കെയാണ്. അവനെ റൂമിലാക്കി ആ മോനെ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ, എനിക്ക് ആ കുഞ്ഞിനെ പരിചയമില്ല, പക്ഷേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ മുഖേന എനിക്ക് ആ കുഞ്ഞിനെ എന്നോട് പറഞ്ഞതാ, ഇങ്ങനൊരു മോന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. വാർഡിലാക്കിയെങ്കിലും വിസിറ്റേഴ്സിനെ അങ്ങനെ കയറ്റത്തില്ല, ഇൻഫെക്ഷൻ ആകുമെന്ന് പറഞ്ഞ് അവർ ചെറുതായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇച്ചിരിച്ച വല്ലതൊക്കെ കഴിക്കുന്നുണ്ട്, വീഡിയോ കോളും അങ്ങനെയൊക്കെ ചെയ്യത്തേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായിട്ട് കുഞ്ഞ് ആ മോന് വീടുതൽ വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അവസ്ഥകളിൽ കൂടെ ഓരോരുത്തരെയും ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു. ആ മോൻ്റെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി, കാരണം ഒരു മോനെ ഉള്ളായിരുന്നു ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പപ്പായും മമ്മയുടെയും വിഷമം നമുക്ക് മനസ്സിലാക്കാമല്ലേ. അപ്പോൾ ഒന്നാന്നേലും രണ്ടാന്നേലും അവനവൻ്റെ കുഞ്ഞുങ്ങൾ അവനവൻ്റെ അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം അതൊക്കെ കേട്ടപ്പോഴേ. അപ്പം എൻ്റെ പ്രൈസൻ മോൻ വെന്റിലേറ്ററിൽ കിടന്ന അവസ്ഥയിൽ ഞാൻ അനുഭവിച്ച വേദനയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ പേരൻസ് ഇത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നൊന്ന് ചിന്തിച്ചു. ഇത്രയും വലുതായി മോൻ ഇത്രയും വർഷം വളർത്തി, കുഞ്ഞ് ആക്സിഡൻ്റൊക്കെ ആയി, വെന്റിലേറ്ററിലൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഭയങ്കര വിഷമമാണ്.
വീഡിയോകളൊക്കെ എല്ലാവരും കാണണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ വീഡിയോകളൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ ചാനൽ മുന്നോട്ടൊക്കെ പെട്ടെന്ന് പോകും, വ്യൂസൊക്കെ കൂടും. ഓക്കെ, ഇപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും. അതേ തിരക്കായിപ്പോയി. പക്ഷേ വീഡിയോ ചെറുതാണെങ്കിലും ഇന്നത്തെ ദിവസം എനിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പം ഇന്നലെ പയറരിഞ്ഞ് വെച്ചായിരുന്നു, അതൊരു തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അതിൻ്റെ അകത്ത് ഇപ്പോൾ സവാളയും കൂടെ അരിഞ്ഞ് എല്ലാം കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട്, കാളനും ഇരിപ്പുണ്ട്, ഇത്തിരി മീനും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ സവാളയൊക്കെ തിരുമി, സോറി, സവാളയൊക്കെ അരിഞ്ഞു തേങ്ങാ തിരുമി ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പും ചേർത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി കൈയും കൊണ്ടങ്ങ് ഞെവിടിയെടുക്കും. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു തോരന. ഇങ്ങനെയൊക്കെ നമ്മളിപ്പം പിറ്റേ ദിവസം നമുക്ക് ജോലികളൊക്കെ എളുപ്പം ചെയ്യണമെങ്കിൽ തലേന്ന് ഇങ്ങനെ അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ നല്ലതായിട്ട് പെട്ടെന്ന് ജോലികൾ തീരും. അതിപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ചോ, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് സ്റ്റക്കായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഓണാക്കി വെക്കുന്ന ഉടനെ എനിക്ക് മനസ്സിലാവത്തില്ല ഇങ്ങനെ ഈ ലൈൻ ലൈൻ പോലുള്ളത്. ഞാനിപ്പോൾ ഈ ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മളിങ്ങനെ വീഡിയോ ഓണാക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ജോലി ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും, വീഡിയോയിൽ നോക്കുമ്പോഴെല്ലാം അറിയത്തുള്ളൂ ഇങ്ങനെ ലൈൻ ലൈൻ പോലെ. അപ്പം ഈ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ട് ആ ലൈൻ ലൈൻ പോലെ വരുന്ന സമയത്ത് ആ വീഡിയോ എൻ്റെ ഇച്ചിരി ഇങ്ങനെ കട്ട് കട്ടായിട്ട് പോകുന്നത്. അതെന്തോ കഷ്ടകാലമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനിവിടെ ഇതെല്ലാം നന്നായി കൈ കൊണ്ട് ഞെവിടിയിട്ട് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഈ പയർ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് ചെറിയ തേയിലിട്ടിരുന്നാൽ മതി, അത് ആവി കിടന്നങ്ങ് വെന്തോളും. അപ്പോൾ എനിക്കൊരു ഏത്തയ്ക്ക ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തോരൻ വയ്ക്കാം ഒരു കിലോ ഏത്തയ്ക്ക അന്ന് വാങ്ങിച്ച. അപ്പം പിന്നെ ചിന്തിച്ചത് അത് കാളൻ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ് വെച്ചിരുന്ന അത് ഇച്ചിരി കളറായായിരുന്നെന്ന്. എന്നിട്ട് വേറൊരു റെസിപ്പിയും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇരുന്നിയാകാം, പക്ഷേ ഇപ്പോഴത്തേക്ക് അതിൽ നിന്ന് പഴമായിപ്പോയി. അത് ഞാനിന്ന് പ്രൈസമ്മോന് ടിഫിന് കൊടുത്തു വിട്ടത്. അപ്പം ഞാൻ കഴിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു തമിഴ് കടയുണ്ട്, അവിടെ ഇത്തിരി ഞങ്ങൾ അന്തേരിയിൽ നിന്ന് വാങ്ങിച്ചതിനേക്കായി 20 രൂപയൊക്കെ കൂടുതലായി ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞ് എന്തോ അതിൽ ഒരു അരക്കിലോ ഏത്തയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വരണേ, കൊണ്ടുവരുവാണെങ്കിൽ ഒരു റെസിപ്പിയും കൂടെ ട്രൈ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുവാണ് ഞാൻ. അപ്പം നോക്കട്ടെ കിട്ടുമോ ഇല്ലയോ എന്ന്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അപ്പോഴത്തേക്കിന് ഞാൻ ഇവിടെ ഇത് ചെറിയ ഇതിലിട്ട് വെച്ചേക്കുമായിരുന്നല്ലോ. അപ്പോഴത്തേക്കിന് നമ്മുടെ കൂട്ടാനും റെഡിയായി, പാത്രം കഴുകലും നടന്ന് കൂട്ടാനും റെഡിയായി. അപ്പോൾ അത്രയും ചെയ്തിട്ട് ഞാൻ നിർത്തി. പിന്നെ ഞാൻ നാരങ്ങ അരിയാൻ ഇരുന്നിട്ട് ഒരു 2.5-3 മണിക്കൂറോളം ഞാൻ എടുത്തു അത്രയും 6 കിലോ നാരങ്ങ അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് വൈകിട്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഞാൻ തുണികൾ കഴുകാനായിട്ട് ഇട്ടത്. കാരണം ഇന്ന് കഴുകിയില്ലെങ്കിൽ നാളെ അതിൻ്റെ ഡബിളാവും, തുണികൾ പിന്നെ ഇങ്ങനെ പെൻഡിങ് പെൻഡിങ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി കഴുകിയിട്ട് ഞാൻ ചിന്തിച്ച് വെളിയിലങ്ങിടാം. കാരണം മഴയാണെങ്കിൽ നമ്മൾ അകത്ത് സ്റ്റാൻഡിലല്ലേ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം വെളിയിലിട്ടിട്ട് രാവിലെ എടുത്ത്, അഥവാ മഴ പെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് രാത്രിയിലാണെങ്കിലും, അത് വെളിയിലിട്ടിട്ട് രാത്രി രാവിലെ എടുത്ത് അകത്ത് സ്റ്റാൻഡിലിടാമെന്ന് വെച്ച്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ല, ആ ഫ്രണ്ടിൽ ആ കർട്ടൻ്റെ അടുത്ത് ആ റോഡിൽ അതിൽ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടു. എന്നിട്ട് ഞാൻ നാളത്തേക്കിന് അരിയൊക്കെ അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിന്തിച്ച് രാവിലത്തേക്കിന് ഒരു കടലക്കറി വെക്കുന്നുണ്ട്. ഇന്ന് ചെയ്യുന്ന കടലക്കറി ഞാൻ ഇതുപോലെ കടലക്കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു ഇതുപോലെ ചെറിയ 4 സവാള എടുത്തിട്ടുണ്ട്, 2-3 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ പച്ചരി ഞാൻ എന്നും വാങ്ങിക്കുന്ന പോലുള്ള പച്ചരിയാണ്. ഞാൻ പറഞ്ഞില്ല ഈ കണി റൈസ് എന്ന് പറയുന്നത് അതാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന്. അത് ഇപ്പം കിലോ 36 രൂപ. അത് വാങ്ങിച്ചിട്ട് ഞാൻ ഇട്ടിട്ട് ആദ്യത്തെ ദിവസം ഞാൻ ഇതുപോലെ അരിയൊക്കെ, അന്ന് പക്ഷേ ഞാൻ ഇച്ചിരി ചോറരയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചു. ഈ രാവിലെ ഞാൻ നോക്കിയുണ്ടേ അത് പൊങ്ങി വന്നിട്ടേ ഇല്ല. ഇഡലി ഉണ്ടാക്കാനേ പറ്റത്തില്ല. പിന്നെ അത് ഞാൻ 1-2 ദോശ ഉണ്ടാക്കിയാണ് എനിക്ക് മനസ്സിലായത് ശരിയാവുന്നില്ലെന്ന്. പിന്നെ ഞാൻ അതെന്തോ ഇതെന്നോ അതുപോലെ കൊണ്ടങ്ങ് ഫ്രിഡ്ജ് വെച്ച്. എന്നിട്ട് ഞാൻ ചിന്തിച്ച് പിറ്റേ ദിവസം ഞാനൊരു ഇച്ചിരിയും കൂടെ ഉഴുന്നും, കാരണം അത്രയും മാവുണ്ടല്ലേ, ഒരു കുറച്ച് ഉഴുന്നും ഒരിച്ചിരി 2 കൂടെ 1/2 ഗ്ലാസ് ഉഴുന്നും 1/2 ഗ്ലാസ് പച്ചരിയും കൂടെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് കൂത്തിട്ട് വൈകിട്ട് ഞാൻ കുറച്ച് ചോറും ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഒരു 2-3 മണി ആകാറായണ്ണേ ഞാൻ ആ ഫ്രിഡ്ജിൽ ഇരുന്ന മാവ് കൂടെ എടുത്ത് വെളി വെച്ചിട്ട് രാവിലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത്. എന്നിട്ടും നേരത്തെയൊക്കെ എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് പോലെ അത്രയും ഒരു പുളിപ്പ് പോലെ പൊങ്ങി വന്നില്ലത്. എന്നാലും ഓക്കെ, ഇഡലി കുഴപ്പമില്ലായിരുന്നു എന്നേ ഉള്ളൂ.
പക്ഷെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, അതാ പറയുന്നത് ഈ അരി ചിലതൊക്കെ നമുക്ക് ശരിക്ക് കിട്ടത്തില്ല എന്നുള്ളത്. ഇപ്പം ഞാൻ സവാളയും ടൊമാറ്റോയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തായിരുന്നേ. അപ്പം ഞാനതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ, ഞാൻ ആദ്യം എണ്ണയൊന്നും ഒഴിച്ചില്ല, ആ ചീനച്ചട്ടിയിലിട്ട് ഇതിൻ്റെയൊക്കെ വെള്ളം ഒന്ന് വലിയുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഞാൻ ആദ്യം കാണിച്ചായിരുന്നല്ലേ, ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ടൊമാറ്റോ, എന്നിട്ടൊരു സ്വല്പം ഉപ്പോട് ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് വയറ്റി വയറ്റി എടുക്കട്ടെ. നല്ല ടേസ്റ്റായിരുന്നു ഇങ്ങനെ ചെയ്തപ്പോഴും. കാരണം നമ്മൾ, ഞാൻ നേരത്തെ ഞാൻ ഡയറക്റ്റ് എല്ലാം അങ്ങ് അതിൻ്റെ അകത്തോട്ട് കറി കടലക്കകത്തോട്ട് ഇട്ടിട്ട് കുക്കറി വേവിക്കുമായിരുന്നു. അതിനേക്കായി നല്ല ടേസ്റ്റ് ഇങ്ങനെ ചെയ്തോണേ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് വറ്റിയുണ്ടേ. ഞാനിതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എടുത്ത് ഇനി കവറി പൊട്ടിച്ചിടണം. ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ മസാലയും ഇതെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുത്താലും നല്ലതാണ് കേട്ടോ. ഞാൻ പക്ഷേ അരച്ചൊന്നും എടുത്തില്ല. ഇതെല്ലാം മൂപ്പിച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ അകത്ത് കടലക്കകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കും. അപ്പം നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ആ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കുന്നത് കൊണ്ട് ഒരിച്ചിരി ഓയിൽ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മണം വരുന്നുണ്ട്, പച്ചമണമൊക്കെ മാറി. അല്ലെങ്കിൽ ഇത് മില്ലി പൊടിപ്പിച്ച പൊടി ആയതുകൊണ്ട് അത്ര പച്ചപ്പ് ഇല്ല കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ്. അപ്പോൾ ഈ കുക്കർ, ഞാൻ ഈ ബ്രൗൺ കടല ഇട്ടിട്ടുണ്ട്, ഇച്ചിരി വെള്ള വട്ടാണ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ വയറ്റിയായി മസാല, സവാളയും ടൊമാറ്റോയും മസാലകളും എല്ലാം ഇതിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കറി വെച്ചൊരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നാളത്തേക്കിനാണ് ഉണ്ടാക്കുന്നത്. തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ കടുക് ഇപ്പം വറക്കത്തില്ല, കടുക് രാവിലെ വറുത്ത് ചേർക്കത്തുള്ളൂ. ആ കടുക് വറുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ അത്ര ഒരു മണം വരത്തില്ല. നമ്മളതുകൊണ്ട് ഉപയോഗിക്കാൻ നേരം രാവിലെ ഞാൻ കടുക് വറക്കുന്നുള്ളൂ. അപ്പം രാവിലെ പെട്ടെന്ന് ജോലികൾ ചെയ്യണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇഡലിക്ക് സാമ്പാറാണേലും ഇങ്ങനെ ചെയ്ത് വെക്കാം. രാവിലെ കടുക് വറുത്താൽ മതി. ഞാൻ എന്നാൽ രാവിലെ നമുക്ക് ജോലി ഇത്തിരി വെപ്രാളപ്പെട്ട് ചെയ്യണ്ട. അപ്പോൾ ഞാൻ അത് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ നാളത്തേക്കിന് കുറച്ച് തേങ്ങയൊക്കെ തിരുമി ഇന്നേ വെച്ചു. സമയം ഇങ്ങനെ കിട്ടുന്നതനുസരിച്ച്, ഇന്നെനിക്ക് ബിസി ആയതെങ്കിൽ ഇന്ന് ജോലി ചെയ്യാൻ നല്ല ഒരു ഉഷാറുണ്ടായിരുന്നു. അതുകൊണ്ട് തേങ്ങയൊക്കെ ഇപ്പം അങ്ങ് തിരുമി വെച്ച് നാളത്തേക്കിനുള്ള. അപ്പം രാവിലെ കിടന്ന് തേങ്ങയും തിരുമണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളനേരം ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ.